ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസനത്തിൻ്റെയും കൊല്ലം ഭദ്രാസനത്തിൻ്റെയും മെത്രാപ്പൊലീത്തായി സേവനം അനുഷ്ഠിച്ച സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനി 77 വയസ്സിൽ ഇന്ന് രാവിലെ കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹം താമസിച്ച് ഭരണം നടത്തിയിരുന്ന കൊല്ലം അരമനയിലും തുടർന്ന് ശാസ്താംകോട്ട അദ്ദേഹം ആശ്രമം ആയിരുന്നിടത്ത് പൊതുദർശനത്തിന് വച്ചതിന് ശേഷം ചൊവ്വാഴ്ച 2 മണിക്ക് ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം അന്തോണിയോസ് തിരുമേനിയുടെ സാന്നിധ്യവും പ്രത്യേകമായ സ്വാധീനവും മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സുവർണ കാലഘട്ടമെന്ന് പറയാം. ദീർഘനാൾ വൈദികനായിരിക്കെ തന്നെ കൊല്ലം ഭദ്രാസനത്തിലെ ഭദ്രാസന സെക്രട്ടറിയായിട്ടും അരമന മാനേജരായിട്ടുമൊക്കെ സേവനമനുഷ്ഠിച്ച് ഭദ്രാസന ഭരണത്തിൻ്റെ വലിയ പാഠങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞയാളാണ്. 1991 ഏപ്രിൽ മാസം 30-ാം തീയതി ഞങ്ങൾ 5 മെത്രാച്ചന്മാരൊരുമിച്ച് വാഴിക്കപ്പെട്ടതിൽ ഒരാളാണ് അന്തോണിയോസ് തിരുമേനി. ജീവിത വീക്ഷണത്തിൻ്റെ വലിയ ഒരു സ്വാധീനം തന്നോട് ബന്ധപ്പെടുന്ന എല്ലാവരുടെയും മേൽ ഒരാത്മീയ ചൈതന്യമായി പകർന്നു കൊടുക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിൽ നിന്ന് പ്രാർത്ഥന മൂലം ലഭിച്ചതായ ദൈവിക തേജസ് മനുഷ്യഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സൗമ്യമായ ശാന്തമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന രീതിയിൽ നമുക്കെപ്പോഴും പ്രചോദനവും പ്രോത്സാഹനവുമായി അദ്ദേഹം നിലകൊണ്ട കാര്യം എപ്പോഴും ഓർക്കുകയാണ്. ദീർഘനാളായി പലവിധമായ രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നതിനാൽ പലപ്പോഴും ഈ സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് പൗലോസ് ദ്വിതീയൻ കാതോലിക്കാ ബാവ തിരുമേനിയുടെ കാലത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. എങ്കിലും പുതിയ മെത്രാപ്പൊലിത്തന്മാർ നിയമിക്കുവാൻ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് അത് നീണ്ടുപോയത്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതിയതായി സഭയ്ക്ക് 7 മെത്രാച്ചന്മാർ സ്ഥാനമേറ്റതോടുകൂടെ അദ്ദേഹം തൻ്റെ ആവശ്യം നമ്മെ അറിയിക്കുകയും നാം അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് മാറി വിശ്രമജീവിതം മല്ലപ്പള്ളിയിൽ സെൻ്റ് ആൻ്റണീസ് ആശ്രമം ആരംഭിച്ച് അതിൽ തുടരുകയായിരുന്നു. എങ്കിലും സ്വർണ്ണകദോസിൻ്റെ അംഗമെന്ന രീതിയിൽ ഇപ്പോഴും അദ്ദേഹം സജീവമായി സ്വർണ്ണകദോസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേറിട്ടതായിരിക്കുന്ന തൻ്റെ അനുഭവ പരിചയത്തിൻ്റെ പേരിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചയാളാണ്. പലപ്പോഴും അന്തോണിയോസ് തിരുമേനിയുടെ ഒരു അഭിപ്രായം മറ്റുള്ളവരെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വിപരീതമായി മറ്റൊരഭിപ്രായം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിലെ കഴിഞ്ഞ 32 വർഷമായി നാം കാണുന്നത്. ഇത്രയും കാലത്തെ
തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും മേൽപ്പെട്ട സ്ഥാനത്തിലുമെല്ലാം വ്യക്തമായിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യവും വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠതയും ആത്മീയതയുടെ ചൈതന്യവും വെളിവാക്കുവാൻ പ്രതിഫലിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് പ്രകടമാക്കുവാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ നിത്യശാന്തി നൽകട്ടെ. പരിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും കൂട്ടത്തിൽ അനവരതമായ സ്തുതി അർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് ഇടയാവട്ടെ. തുടർന്നും നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥതയുടെ പൗരോഹിത്യ ശുശ്രൂഷ തുടരുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെ പ്രത്യേകമായ പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള യാചനയും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും കുർബാനയിലും പ്രാർത്ഥനയിലും ഓർമ്മിക്കണമെന്നും അദ്ദേഹം നമ്മുടെ ഒരു വലിയ മഹർഷിയായിട്ട് തൻ്റെ ജീവിതം കാഴ്ചവെച്ചതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം എന്ന് ഓർമ്മിപ്പിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ.